എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ്റെ കൊണ്ടാട്ടമാണ്. അത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കിയെടുക്കുന്നതിന്. ഇനി ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുക. ഇതിനുവേണ്ടി ഞാനൊരു 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ് എടുത്തേക്കുന്നത്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് 1 നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 പിടി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഫ്രിഡ്ജിൽ 1-2 മണിക്കൂർ കൂടുതലാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇത് 2 മണിക്കൂർ കഴിഞ്ഞെടുത്തെയാണ് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, മസാല നന്നായിട്ട് പിടിച്ചതിന് ശേഷം മാത്രമേ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാവൂ കേട്ടോ. ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ഒരു റെസിപ്പി ചെയ്യുന്നതിന് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും നല്ല ഒരു ടേസ്റ്റ്. സൺഫ്ലവർ ഓയിലിൽ ചെയ്താൽ അത്രയും ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. ഇത് വെളിച്ചെണ്ണ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവൂ. അതുമാത്രമല്ല, ചിക്കൻ സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് പോലെ നന്നായിട്ട് കുക്കാക്കി എടുക്കുകയും വേണം. നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അത് പിന്നീട് നമ്മൾ കുറച്ച് സമയമേ ചിക്കൻ വേവിക്കത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കുക. ചിക്കൻ്റെ 1 ഭാഗം വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. എന്നാണ്ട് ചിക്കനകത്തുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ആദ്യം നമ്മൾ ഈ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് മേൽഭാഗം വെന്ത് വരികയും ചെയ്യും, ചിക്കനകത്തുള്ള വെള്ളമൊക്കെ പെട്ടെന്ന് ഇറങ്ങി വരികയും ചെയ്യും. ഇനി അതിനുശേഷം നമുക്കിത് ഇനി അടച്ച് വെക്കേണ്ട കാര്യമില്ല. ഇനി അടപ്പ് തുറന്നതിന് ശേഷം ഇതുപോലെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യം വരത്തില്ല, പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. ചിക്കൻ ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇനി ചിക്കൻ്റെ അടുത്ത ബാച്ച് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇതുപോലെ എല്ലാം ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. 1 പാനിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം നമുക്കിതിലേക്ക് 10 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മുറിച്ചിട്ടതാണ് കേട്ടോ. ഇനി അത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് കരുകേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. പിന്നെ അത്യാവശ്യം ഈ ഒരു റെസിപ്പിക്ക് നല്ല ഒരു എരിവായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എരിവ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എരിവ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് കേട്ടോ. മുളകൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി വേണം. ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. സവാള ചേർക്കരുത്, ചെറിയ ഉള്ളിക്കാണ് ടേസ്റ്റ്. 40 ചെറിയ ഉള്ളിയോളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളറാവുന്നിടം വരെ നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും 2 പച്ചമുളകും 1 പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ മസാല നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രമേ ഈ ഒരു കൊണ്ടാട്ടത്തിന് ഈ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നന്നായിട്ട് ഉള്ളി വാട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല ബ്രൗൺ കളറാവുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം.
ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി മസാല ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് അര ടേബിൾ സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു രണ്ട് മിനിറ്റ് ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മറന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിനകത്ത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് എരി കുറവായിരിക്കും കേട്ടോ. നമ്മൾ സാധാ മുളക് പൊടി ചേർക്കുമ്പോൾ നല്ല എരിവായിരിക്കും, അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. അത് നമ്മൾ എരിവിന് ആവശ്യത്തിനനുസരിച്ച് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ. ഒരുപാട് ചേർത്ത് കൊടുത്താൽ ഭയങ്കര എരിവായിരിക്കും. ഞാനൊരു 3 ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, അത്രയും മതി കേട്ടോ. ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, നിങ്ങളെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് തിളച്ച് വരണം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയ്ക്കകത്തോട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ചിക്കൻ നല്ലതുപോലെ ഒന്ന് ചൂടായി വരണം, ഒന്ന് തിളച്ച് വരണം കേട്ടോ. ഈ മസാലയൊക്കെ ചിക്കനകത്ത് നന്നായിട്ട് പിടിച്ച് വരണം. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഉണക്കമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഉണക്കമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ ഒന്ന് ഒരു 2 മിനിറ്റ് എങ്കിലും കുറഞ്ഞതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.